ഇത്രയും വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നു, ഒരുപാട് പദ്ധതികളുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി, വീക്കർ സെക്ഷന് വേണ്ടി, മറ്റു തരത്തിൽ ഫിസിക്കലി ചലഞ്ചഡായ ആളുകൾക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രത്യേകം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെയൊക്കെ സഹായിക്കുന്ന പദ്ധതികൾ ഈ സഭ ചെയ്യുന്നെങ്കിൽ എന്താണ് അതിൻ്റെ ചേതോവികാരം? ഇത്തരം കാര്യങ്ങൾ മറ്റ് സംഘടനകളും പലതും ചെയ്യുന്നില്ലേ? ഒരു പരിധിവരെ ഗവൺമെൻറ്റും ചെയ്യുന്നില്ലേ? എന്താണ് വ്യത്യാസം? രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സേവനങ്ങളുടെ പ്രചോദനം, പ്രേരക ശക്തി, മോട്ടീവ് ഫോഴ്സ് ഈസ് നത്തിങ് ബട്ട് ക്രിസ്ത്യൻ ലവ്, സെൽഫ്ലെസ് ലവ്. ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ചെയ്യുന്ന പ്രവർത്തനം, അതാണ് സമർപ്പണത്തിൽ കൂടുള്ള സേവനം എന്ന് പറയുന്നത്. ഗവൺമെൻറ് ചെയ്യുമ്പോൾ, രാഷ്ട്രീയക്കാർ ചെയ്യുമ്പോൾ, മറ്റ് എൻ ജി ഒകൾ ചെയ്യുമ്പോൾ പലപ്പോഴും പല ലക്ഷ്യങ്ങളുണ്ട്. ഗവൺമെൻറ് ചെയ്യുമ്പോൾ, രാഷ്ട്രീയക്കാർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും പർപ്പസ് ഉണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ട് കിട്ടണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ സഭ ചെയ്യുന്നത് ആ വോട്ടിനല്ല. സഭ ചെയ്യുന്നതിൻ്റെ പ്രേരക ശക്തി സെൽഫ്ലെസ് ലവ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ദ ക്രിസ്ത്യൻ ലവ്. അതാണ് മലങ്കര സഭ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സേവനങ്ങളെ വ്യത്യസ്തമാക്കി നിൽക്കുന്നത്. അതാണ് മലങ്കര സർവീസ് സൊസൈറ്റിയുടെ സോഷ്യൽ സൊസൈറ്റിയുടെ പ്രേരക ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സഭയ്ക്ക് ഇത്രയേറെ കാര്യങ്ങൾ സേവന രംഗത്ത് ചെയ്യുവാനായി കഴിയുന്നുള്ളത്. കാരണം അതിനുള്ള പ്രേരക ശക്തി അടിസ്ഥാനപരമായി ഈ ദാറ്റ് എനർജി, ആ എനർജി എന്ന് പറയുന്നത് വലിയൊരു സ്രോതസ്സിൽ നിന്ന് വരുന്നതാണ്. ദാറ്റ് ഈസ് എ സോഴ്സ് വിത്ത് നത്തിങ് ബട്ട് ക്രിസ്ത്യൻ ലവ്. ആ സ്രോതസ്സിൽ നിന്ന് വരുന്നതുകൊണ്ട് മലങ്കര കത്തോലിക്കാ സഭയ്ക്ക്, അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്കാ സഭയ്ക്ക്, അതുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിന് ആ രംഗത്ത് വളരെയധികം മുന്നോട്ട് പോകുവാൻ ആയിട്ട് കഴിഞ്ഞിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു മാൻഡേറ്റാണ്, ഇത് ഒരു മാൻഡേറ്റാണ്. യേശുക്രിസ്തുവിൻ്റെ പക്കൽ ശിഷ്യന്മാർ പറഞ്ഞു തണ്ട്, ഒരുപാട് ആളുകൾ പ്രസംഗം കേട്ടു, അവർക്ക് വിശക്കുന്നു, അവരെല്ലാം പറഞ്ഞയക്കാൻ പറഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കേണ്ടത് ഈസ് എ മാൻഡേറ്റ്, നമ്മുടെ കടമയാണ്, ഔദാര്യമല്ല. അത് ഔദാര്യമല്ല. ഈ ചെറിയവൻ ഒരുത്തിന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അവഗണിക്കപ്പെട്ടവരെ, പാവങ്ങളെ, കണ്ണീരുള്ളവരെ കണ്ണീർ വെപ്പുക, ഇതെല്ലാം നാം ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടി, യേശു ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നത് തന്നെ എന്ന വലിയ കൽപ്പനയാണ് യേശുദേവൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു മാൻഡേറ്റാണ്, നമ്മളുടെ ഒരു കടമയാണ്. ആ വലിയ കടമ നിർവഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ബെനഡിക്ട് തിരുമേനി, ബെനഡിക്ട്മാർ ഗ്രിഗോറിയസ് തിരുമേനി ഈ എം എസ് എസുകളെ സ്ഥാപിച്ചത്. ആ വലിയ കട നിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഭ എല്ലാ രംഗത്തും സേവനം ചെയ്യുന്നത്. ആതുര ശുശ്രൂഷ രംഗത്ത്, ജീവകാരുണ്യ പ്രവർത്തനത്തിൽ, വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ ആശുപത്രികളും മറ്റും സ്വീകരിച്ച് മെഡിക്കൽ രംഗത്ത്, ഇവിടെ എല്ലാം ചെയ്യുന്ന സേവനങ്ങൾ അതെല്ലാം ഈ ഒരു തലക്കെട്ടിൽ വരണം. ഈ ചെറിയവരിലൊരുത്തിന് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തു. അതെല്ലാം നമുക്ക് നൽകിയിരിക്കുന്ന മാൻഡേറ്റാണ്, ഇത് നമ്മളുടെ കടമയാണ്, ഔദാര്യമല്ല. സഭ ചെയ്യുന്ന ഈ മഹത്തായ ജോലികൾ ഈ വലിയ ഉന്നതമായ ലക്ഷ്യത്തിൽ കൂടാണ് നാം അത് ചെയ്യുന്നത്. കർദിനാൾ തിരുമേനിയുടെ പ്രസംഗത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അത് ഞാനിവിടെ ആവർത്തിക്കാനായിട്ട് പറയാണ്. പള്ളിയിലും പ്രാർത്ഥിക്കുമ്പോഴും ചുരുങ്ങിയ സമയം മാത്രമാണ് ഒരു സമൂഹമെന്നിൽ ക്രൈസ്തവ സമൂഹം മാത്രമായിട്ടുള്ളത്. ബാക്കി മുഴുവൻ സമയവും
നാം പൊതുസമൂഹത്തോടൊപ്പമാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ നന്മ, പൊതുസമൂഹത്തിൻ്റെ പുരോഗതി, പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം, അവിടെ ജാഗരൂകരാകേണ്ടത് ഓരോ സഭയുടെയും കടമയാണ്, ഓരോ വ്യക്തിയുടെയും കടമയാണ്. അങ്ങനെ വരുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്ക്, അപ്പം ഈ പ്രവർത്തനങ്ങളെല്ലാം പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, പൊതുസമൂഹത്തിന് പ്രയോജനം ചെയ്യുവാൻ വേണ്ടിയാണ്. ആ കാഴ്ചപ്പാട്, പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ അത് മറ്റാരുമല്ല നമ്മുടെ തന്നെ സഹോദരങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാട്. അവിടെ ചങ്ങനാശ്ശേരിയിൽ പ്രസംഗിച്ചപ്പോൾ കർദിനാൾ തിരുമേനി പറഞ്ഞു, വസുദൈവ കുടുംബകം. തിരുമേനി തന്നെ പറഞ്ഞാണ്, ലോകസമസ്ത സുഖിനോ ഭവന്തു. എന്താണ് വസുദൈവ കുടുംബകം? ലോകം തന്നെ ഒരു കുടുംബം, ദ ഗ്ലോബൽ വില്ലേജ്. ലോകത്തിലുള്ള എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. ഈ കാഴ്ചപ്പാട്, അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് മുഴുവൻ നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. ആ കാഴ്ചപ്പാട് നമ്മളിപ്പോൾ ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണെങ്കിൽ അത് തികച്ചും ക്രിസ്തീയ കാഴ്ചപ്പാടാണ്. എന്താണ്? സ്വർഗസ്ഥനായ പിതാവ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ് ഇവിടെ ഇരിക്കുന്ന വൈദികനും ഇവിടെ ഇരിക്കുന്ന കന്യാസ്ത്രീകളും അപ്പുറത്തുള്ള അധകൃത ദളിത് വിഭാഗത്തിൽപ്പെട്ടവനും ഗോപാലകൃഷ്ണനും ഹമീദും മത്തായിയും എല്ലാവരും സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ഈ വിശാലമായ കാഴ്ചപ്പാട്, വസുദൈവ കുടുംബകം എന്ന് പറയുന്നത് ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായി പറയുമ്പോൾ അതുതന്നെയാണ് യേശുക്രിസ്തു തൻ്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത്, സ്വർഗസ്ഥനായ പിതാവേ. ഗോഡ് ഈസ് അവർ ഫാദർ, ദ ഫാദർ ഓഫ് എവ്രി ഹ്യൂമൻ ബീങ്. ഓരോ മനുഷ്യൻ്റെയും പിതാവ് ദൈവമാണെന്നുള്ളത്. അപ്പോൾ ഭാരതീയ സംസ്കാരത്തിലെ ആ ഗ്ലോബൽ കാഴ്ചപ്പാട് തന്നെയാണ് ക്രൈസ്തവ കാഴ്ചപ്പാടും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സേവനങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ എല്ലാം നമ്മുടെ സഭയുടെ നാലു ഭിത്തിക്കകത്ത് നിൽക്കാൻ പാടില്ല. അതെല്ലാം നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ്, അർഹിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നാം ഈ രാജ്യത്തിൻ്റെ തന്നെ വികസനത്തിൽ പങ്കാളികളാകേണ്ടതാണ്, പങ്കാളികളാണ്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളെല്ലാം രാജ്യത്തിൻ്റെ വികസനത്തിന്, രാഷ്ട്രനിർമ്മാണ പ്രവർത്തന വേണ്ടിയുള്ളതാണ്. കോളേജ് നടത്തുന്നതായാലും ആതുര സേവ നടത്തുന്നതായാലും ആശുപത്രി നടത്തുന്നതായാലും പാവപ്പെട്ടവരെ സഹായിക്കുന്നതായാലും എല്ലാം ആത്യന്തികമായി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ക്രിസ്തീയ ക്രിസ്ത്യൻ ലവ്, സെൽഫ്ലെസ് ലവ്ലാൽ അതിനാൽ പ്രേരിതമാണ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ മുഴുവനായ ഉന്നതിയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം രാഷ്ട്രനിർമ്മാണ പ്രവർത്തനമാണ്. അപ്പോൾ മലങ്കര കത്തോലിക്കാ സഭ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം ഭാരത നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവരും അംഗീകരിക്കുന്നു. അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ മുമ്പേ ഞാൻ പറഞ്ഞ പാർട്ടിയുടെ നേതാവ് തിരുമേനിയുടെ കാൽക്കൽ വീണതെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിനും അത് മനസ്സിലായിട്ടുണ്ട്. ചിലപ്പോൾ പറയുമ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അതൊക്കെ പറഞ്ഞില്ലെന്ന് വരാം, പക്ഷേ ആ സത്യം മനസ്സിലാക്കുന്നു. രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് നാം ചെയ്യുന്ന ഈ പ്രവർത്തികൾ. അതുകൊണ്ട് ഇതിന് വളരെ, അതാണ് സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ MSS അവരുടെ ഏജൻസി, റൂറൽ ഡെവലപ്മെൻറ് ഏജൻസിയായി അംഗീകരിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നു. അത് മനുഷ്യജാതിയുടെ മുഴുവൻ പുരോഗതിക്ക് വേണ്ടി എന്ന കാഴ്ചപ്പാടോടുകൂടെ യുണൈറ്റഡ് നേഷന് അതിനെ അംഗീകരിച്ചു എന്ന്. യുണൈറ്റഡ് നേഷൻ അംഗീകരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്നതൊക്കെ മറ്റൊന്നല്ല, ഞാൻ ഈ പറഞ്ഞ കാഴ്ചപ്പാടിൻ്റെ അംഗീകാരമാണ്. അപ്പോൾ അതുകൊണ്ട് MSS പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നാം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളോ നമുക്ക് ചിലപ്പോൾ തോന്നാം നമ്മൾ സഭയ്ക്കകത്ത് ചെയ്യുന്ന പരിമിതമായ കാര്യങ്ങളാണോ, അല്ല, അത് വലിയ വലിയ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്.
രാഷ്ട്രത്തിലെ പുരോഗതിയുടെ വികസനത്തിന്റെ ഓരോ കല്ലുകളും എടുത്തു വെക്കുമ്പോൾ അതിലെ നിർണായകമായ കല്ലുകളാണ് എം എസ് എസിന്റെ പ്രവർത്തനങ്ങൾ എന്ന് ഞാൻ ഓർപ്പിക്കാൻ പറയുകയാണ്. മഹത്തായ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗം. നമുക്ക് ചിന്തിക്കാം, ഞാൻ എന്തോ ചെയ്തു, ഞാൻ ഒരാൾക്കൊരു സഹായം ചെയ്തു, ഞാനല്ലെങ്കിൽ ഒരു ചെറിയ കാര്യമേ ചെയ്തുള്ളൂ. ആ ചെറിയ കാര്യം അതും രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ, രാജ്യത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ വലിയ ഒരു പ്രവർത്തനത്തിൻ്റെ പങ്കാളികളാണ് എം എസ് എസ് എന്ന വസ്തുത ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ആൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം, അതിന് ആധ്യാത്മികത മാത്രമല്ല അതിന് ഭൗതികമായ രണ്ടു വശങ്ങളും ഒരുപോലെ ഉണ്ടായിരിക്കുന്നു. ആധ്യാത്മികതയും ഭൗതികതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഭൗതികതയെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ആധ്യാത്മികത ഉണ്ടാകില്ല. ആധ്യാത്മികത ഇല്ലാത്ത ഭൗതികത അവർ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. രണ്ടും ഒരുപോലെ സമന്വയിപ്പിക്കണം. അതാണ് ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനി നമുക്ക് കാണിച്ചു തന്നത്. അദ്ദേഹം ആധ്യാത്മികതയോടൊപ്പം തന്നെ ഈ ലോക ഈ നമ്മുടെ സമൂഹത്തിൽ ലോകത്തിലെ വികസന കാര്യത്തിൽ, പ്രത്യേകിച്ച് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അത് അദ്ദേഹത്തിൻ്റെ. ഇന്ന് വികസനത്തിലുള്ള ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ചാൽ, വികസനം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇവിടെ ലോകത്തിലെ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടി 2015 മുമ്പ് 1994 പ്രമേയം പാസ്സാക്കി ഡെവലപ്മെൻറ്റ് മില്ലീനിയം ഡെവലപ്മെൻറ്റ് ഗോൾ. 15 കഴിയുമ്പോൾ ലോകത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നടന്നിരിക്കണം എന്ന്. കുറേ നടന്നു, കുറേ നടന്നില്ല. പക്ഷെ ഇപ്പോൾ എല്ലാവരും കൂടെ കൂടി തീരുമാനിക്കാൻ പോകുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് സുസ്ഥിരമായ വികസനം. വികസനം എന്ന് പറയുന്നത് താൽക്കാലികമായി ആളുകൾക്ക് കൊടുക്കേണ്ടതല്ല, അവരെ എംപവർ ചെയ്യേണ്ടതാണ്. എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരായാലും എല്ലാ വിഭാഗത്തെയും എംപവർ ചെയ്യണം. അത് സുസ്ഥിരമായിരിക്കണം. അത് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തുകൊണ്ടല്ല, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം. അങ്ങനെ വികസനത്തിൽ പുതിയ കാഴ്ചപ്പാട്, സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഈ എം എസ് എസ് സ്ഥാപിച്ച വന്ദ്യനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാഴ്ചപ്പാട് അതായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ഈ പട്ടതരമനയിൽ വന്ന് 2-3 പ്രാവശ്യം, അതിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും എന്നോട് സംസാരിച്ചിട്ടുള്ളു. അദ്ദേഹം എനിക്ക് വീട്ടിൽ വെക്കാൻ ചില മരങ്ങളൊക്കെ തന്നെ ഞാൻ അത് കൊണ്ടുപോയി വിത്തുകൾ തന്നു. എന്നോട് സംസാരിച്ചത് മുഴുവനും അദ്ദേഹം എന്നോടല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമല്ല പറഞ്ഞത്. സംസാരിച്ചത് മുഴുവൻ, ഞാൻ എം പി ആയിരുന്ന ഇപ്പം, വികസനത്തെക്കുറിച്ചും എങ്ങനെ കേരളത്തിലെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി മാറ്റി പാവപ്പെട്ടവർക്ക് ജീവിതമാർഗം ഉണ്ടാക്കാൻ കഴിയും എന്ന് എന്നോട് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. ആ വലിയ വികസന കാഴ്ചപ്പാടാണ് അത്. ആ മനുഷ്യനാണ് എം എസ് എസിന് ഈ തുടങ്ങിയത് എന്നത് ഞാൻ പ്രത്യേകമായി സ്മരിക്കുകയാണ്. അപ്പോൾ എം എസ് എസ് ഇന്ന് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. അത് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ക്രിസ്തീയ സ്നേഹത്താൽ പ്രേരിതമായ പ്രവർത്തനം, ദാറ്റ് ഈസ് സെൽഫ്ലെസ് ലവ്. അത് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗം. അത് വഴി നാം മറ്റുള്ള സമൂഹം മുഴുവൻ നമ്മുടെ സഹോദരങ്ങളായി കണ്ട് അവർക്ക് സേവനം ചെയ്യുന്നു. അങ്ങനെ വലിയ ഒരു ദൗത്യമാണ്, വലിയ ഒരു ദൗത്യത്തിൻ്റെ പ്രായോഗികവൽക്കരണമാണ്, ഇംപ്ലിമെൻറ്റേഷനാണ് മലങ്കര സോഷ്യൽ സർവീസ് സൊസൈറ്റി വഴി നടക്കുന്നത്. അതിലെ സന്നദ്ധഭടന്മാരായ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിജയവും ഞാൻ നേരുന്നു. കർമ്മോ സ്രോതസ്കാരുടെ സേനയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയാണ്. തീർച്ചയായും സമൂഹത്തിലെ ക്യാൻസർ രോഗികളെ, ആവശ്യക്കാരെ, അവർക്ക് സഹായിക്കുവാൻ റെഡിയായി നിൽക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കുമ്പോൾ അത് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഇത്തരം കാഴ്ചപ്പാടുകളിലൂടെ ഇങ്ങനെ പ്രവർത്തിക്കാൻ മലങ്കര കത്തോലിക്കാ സഭയ്ക്ക് കഴിയുന്നതുപോലെ മറ്റാർക്കും കഴിയുന്നില്ല എന്ന വസ്തുത ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വാർഷികവും കർമ്മോത്സവവും, പ്രത്യേകിച്ച് സ്രോതസ് കരുണ സേനയുടെ, കാരുണ്യ സേനയുടെ ഉദ്ഘാടനവും ഈ സംരംഭങ്ങൾക്ക് എല്ലാ വിജയവും നേർന്നുകൊണ്ട്
ഈ സംരംഭങ്ങൾ മൂലം സമൂഹത്തിൽ ഇന്നത്തേക്കാൾ നാളെ മെച്ചമാകട്ടെ, നാളത്തേക്കാൾ നാളെ കഴിഞ്ഞ് മെച്ചമാകട്ടെ, അങ്ങനെ സമൂഹം പുരോഗമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. പ്രിയപ്പെട്ടവരെ, 5 മിനിറ്റിനുള്ളിൽ അവസാനിക്കുന്ന 2 ചെറിയ ആശംസാ പ്രസംഗങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആദ്യമായി ആശംസാ പ്രസംഗം നടത്തുന്നത് കേരള സോഷ്യൽ സർവീസ് ഫോറത്തിൻ്റെ ശക്തനായ തേരാളി, സ്നേഹ ബഹുമാനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും കീഴ്പ്പെടുത്തുന്ന വാത്സല്യ പിതാവ്, വെട്ടിക്കാട്ടിൽ അച്ചായ എന്ന് പൂർണ്ണമായി വിളിക്കുന്നതിന് മുമ്പ് തന്നെ വിളി കേൾക്കുന്ന കാരുണ്യനിധിയായി KSSFന് പുതിയ ദിശാബോധം നൽകുന്ന ബഹുമാനപ്പെട്ട വെട്ടിക്കാട്ടിൽ അച്ഛനെ ക്ഷണിച്ചോളൂ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായിരിക്കുന്ന അഭിവന്യ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തിരുമേനി, ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥി രാജ്യസഭ ഉപാധ്യക്ഷൻ PJ കുര്യൻ സാറ്, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാരെ, വന്നിയ വികാരി ജനറാളിസ്റ്റന്മാരെ, മദർ ജനറൽമാരെ, പ്രൊവിൻഷ്യൽസ്, POC ഡയറക്ടർ, പള്ളിക്കാട്ടിലച്ചൻ, മറ്റ് കമ്മീഷൻ സെക്രട്ടറിമാർ, വന്നിയ വൈദിക സഹോദരരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, MSS ഡയറക്ടർ ബഹുമാനപ്പെട്ട ബോവാസച്ചൻ, രാജൻ സാറ്, സ്റ്റാഫ് അംഗങ്ങളെ, MSS പങ്കാളി കുടുംബാംഗങ്ങളെ, ഈ ദിവസത്തിൻ്റെ എല്ലാവിധമായ നന്മകളും ദൈവാനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുകയും പ്രാർത്ഥിക്കുകയുമാണ്. MSS കർമ്മോത്സവം 2016 ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണല്ലോ. എന്താണ് നമ്മുടെ സാമൂഹിക സേവന പ്രസ്ഥാനങ്ങളിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാം എന്ത് വിശ്വസിക്കുന്നുവോ, നാം എന്ത് പ്രാർത്ഥിക്കുന്നുവോ, അത് വളരെ പ്രായോഗികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിർവഹിക്കുന്നതല്ലേ നമ്മുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെല്ലാം. MSS പ്രവർത്തനങ്ങളെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പരിസ്ഥിതി മേഖലയിലുള്ള പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, കാർഷിക മേഖലയിലുള്ള പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, ജനസംഘാടനമായിക്കൊള്ളട്ടെ, അന്തർദേശീയ തലത്തിൽ, ദേശീയ തലത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന തലത്തിൽ MSS ഇന്ന് ശ്രദ്ധയാകർഷിക്കപ്പെടുമ്പോൾ അതിന് നല്ല ഒരു നേതൃത്വമുണ്ട്, നല്ലൊരു ദിശാബോധമുണ്ട്, അർപ്പണ മനോഭാവമുള്ള ഒരു സ്റ്റാഫ് അംഗങ്ങളുണ്ട്, ഇതിനോട് സഹകരിക്കുന്ന വലിയ ഒരു സമൂഹം. ഈ രൂപതയെ, ഈ പ്രസ്ഥാനത്തെ, രൂപതാധ്യക്ഷനെ, ഈ രൂപതയിലെ എല്ലാ വൈദികരെയും നെഞ്ചിലേറ്റുന്ന ഒരു പൊതുസമൂഹമുണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു സമ്മേളനത്തിലാണല്ലോ നാം ഏവരും ആയിരിക്കുക. നാളിതുവരെ MSS ഒരു നിർവഹണ ഏജൻസി ആയിരുന്നു എന്ന് വരികിൽ, ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു നിർവഹണ ഏജൻസിക്ക് ഉപരിയായിട്ട് ഒരു ഫെസിലിറ്റേഷൻ ഏജൻസി ആയിട്ട് MSS മാറിയിരിക്കുന്നു എന്നത് മലങ്കര സഭയ്ക്ക് മുഴുവനും അഭിമാനത്തിന് വക നൽകുന്ന കാര്യമാണ്. ഈ അവസരത്തിൽ കേരളത്തിലെ 30 കത്തോലിക്ക രൂപതകളോട് ചേർന്ന്, POC ചേർന്ന്, മറ്റ് കമ്മീഷൻ സെക്രട്ടറിമാരോട് ചേർന്ന്, ബോവാസച്ചനോടും അച്ഛൻ്റെ ടീമംഗങ്ങളോടും MSSനോടുമുള്ള കേരള സഭയുടെ ആദരവ്, കടപ്പാട്, സ്നേഹം, എല്ലാ വിജയാശംസകളും സമർപ്പിക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, MSSന്റെ അധ്യക്ഷനായിരുന്ന, ഈ പ്രസ്ഥാനത്തിന് നമുക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ കർദിനാൾ തിരുമേനി, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ കളയുന്ന ഓരോ പറ്റുചോറും പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ ഭക്ഷണമാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച മഹാനായ വിശുദ്ധ ബസേലിയോസിൻ്റെ നാമം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ പിതാവിന് എങ്ങനെ പാവപ്പെട്ടവരോട് കരുണ കാണിക്കാതിരിക്കാനായിട്ടാവും? പിതാവ് ബത്തേരിയിൽ വികാരി ജനറാളാകുമ്പോൾ ആയിരിക്കുമ്പോഴാണ് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അന്ന് പിതാവിൻ്റെ മുറിയിൽ എല്ലാ ഭാഗത്തും മുക്കിലും മൂലയിലുമായിട്ട് എഴുതി വച്ചിട്ടുള്ള ഒരു ആപ്തവാക്യം ഞാൻ ഓർക്കുകയാണ്, ടു യുണൈറ്റ് ഇൻ ലവ്,
സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു പിതാവ്. മുറിയിൽ മുഴുവൻ അത് ഒട്ടിച്ചു വെച്ച് എവിടെ നോക്കുമ്പോൾ അത് കണ്ട് അത് ഹൃദിസ്ഥമാക്കി ഇന്ന് എല്ലാവരെയും സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ നിറകുടമായിട്ട് നമ്മുടെ പിതാവ് നമ്മുടെ സമൂഹത്തിൽ വിരാജിക്കുമ്പോൾ പിതാവിനെ ഓർത്ത് നമ്മളേവരും അഭിമാനിക്കുകയാണ് ഓരോ ദിവസവും. അതുകൊണ്ട് സർവേശ്വരൻ പിതാവിന് ആയുസ്സും ആരോഗ്യവും നൽകി വലിയ ദൈവാനുഗ്രഹം കൊണ്ട് അഭിഷേകം ചെയ്ത് ഈ സഭയെ പൊതുസമൂഹത്തെ നയിക്കുവാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാതോലിക്ക ബാബ തിരുമേനിയായിട്ട് നിയമിതനായി ബത്തേരിയിൽ സ്വീകരണം കൊടുത്തപ്പോൾ ചെതലയും പള്ളിയിൽ പിതാവ് പ്രസംഗിച്ച പ്രസംഗം ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തോമസ് പിതാവ് അത് ഓർക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ദേവാലയത്തിൽ അർപ്പിക്കുന്ന ഓരോ ബലിയും ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമാകുന്നത് ഈ നാട്ടിലെ മുഴുവൻ പാപങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കൂടെ സമുദ്ധരിക്കുന്ന ഒരു ബലിയായിട്ട് സമർപ്പിക്കുമ്പോഴാണ് ഇവിടെയുള്ള ബലികൾ പൂർണ്ണമാകുന്നത്, അത് ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമാകുന്നതെന്ന് പിതാവ് പറഞ്ഞു വയ്ക്കുമ്പോൾ പിതാവ് നമുക്കൊരു പുതിയ ആധ്യാത്മികതയാണ് പകർന്നു നൽകുന്നത്. പിതാവിന് ഇന്ന് നാം നാമുഹേതുക തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുമ്പോൾ അതൊരു വെറും ആശംസയായിട്ട് മാത്രം അവസാനിക്കാതെ പിതാവ് തുടങ്ങി വച്ചിട്ടുള്ള ഈ ജീവിത ആദർശങ്ങൾ സഭ മുഴുവനും നാം ജീവിക്കുന്ന സമൂഹം മുഴുവനും ഒരു കർമ്മോത്സുകമായിട്ട് ഉത്സവമായിട്ട് ആഘോഷിക്കുവാൻ സഭ മുഴുവനും പ്രതിജ്ഞാബദ്ധരായിട്ട് അങ്ങനെ കർമ്മധരതാകുന്ന ഒരു സഭ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, അത് ഈ തിരുനാളിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ സമൂഹത്തിൽ സഭയിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇവിടെ ക്യാൻസർ കെയർ പദ്ധതി എറണാകുളം ജില്ല മുതൽ തെക്കോട്ട് കേരളം വരെയുള്ള എല്ലാ ജില്ലകളിലും കരിതാസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കേരള സഭയുടെ സഹായത്തോടുകൂടെ നമ്മുടെ രൂപതകളുടെ സഹായത്തോട് നിർവഹിക്കുമ്പോൾ മറ്റിടങ്ങളിലെല്ലാം അത് അങ്ങോട് ആവശ്യപ്പെട്ട് ചെന്ന് ഇങ്ങനൊരു പദ്ധതി തുടങ്ങട്ടെ എന്ന് അപേക്ഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പിതാവ് കാരിദാസിൻ്റെയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് ഈ പദ്ധതി തുടങ്ങണം. അത്രമാത്രം പിതാവിനെ വേദനിപ്പിച്ചു ഇവിടുത്തെ രോഗാഗ്രസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, സാക്ഷരതയിൽ കേരളം ഒന്നാമതാണ്. ആരോഗ്യ രംഗത്തും നമ്മുടെ സേവനങ്ങൾ നിസ്തുലമായിരുന്നു എങ്കിൽ ഇത്രമാത്രം സാക്ഷരരായിരുന്നിട്ടും എന്തുകൊണ്ട് നാം വില കൊടുത്ത് വിഷം വാങ്ങിച്ച് കഴിക്കുന്നു? ഈ ഒരു സംസ്കാരത്തിന്, ഈ ഒരു സാക്ഷരതയ്ക്ക് മാറ്റം വരേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ KCBC ഈ നാളുകളിൽ ഒരു ഭക്ഷ്യ സാക്ഷരത, ഒരു കാർഷിക സാക്ഷരത, നമ്മുടെ ആരോഗ്യ സാക്ഷരത നമ്മുടെ ജനത്തെ പഠിപ്പിക്കുമ്പോൾ MSS ഈ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിന് അനുസൃതമാണ്, അനുയോജ്യമാണ്. തിരുമേനിയുടെ ഈ ജീവിത ആദർശങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നാം നൽകുന്ന എല്ലാ സാക്ഷരതയും ഒരു പുനർവായനയ്ക്ക് അവസരമൊരുക്കി വീണ്ടും ജനങ്ങൾ ആരോഗ്യത്തോടുകൂടെ അറിവോടുകൂടി ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കായിട്ട്, ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്കായിട്ട് MSS നൽകുന്ന എല്ലാ നല്ല സേവനങ്ങളെയും ഒരിക്കൽ കൂടെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് കേരള സഭയുടെ കടപ്പാട് അറിയിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കാതോലിക്ക ബാബ തിരുമേനിക്ക് തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ നേർന്നുകൊണ്ട് പിതാവിൻ്റെ അനുഗ്രഹങ്ങൾക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസ പ്രസംഗത്തിനായി തിരുവനന്തപുരം നഗരസഭാ കൗൺസിലറും മലങ്കര കത്തോലിക്ക സഭയുടെ പൊന്നോമന പുത്രിയുമായ ബഹുമാനപ്പെട്ട ത്രേസ്യാമ ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു നേതൃത്വമുണ്ട്, നല്ലൊരു ദിശാബോധമുണ്ട്, അർപ്പണ മനോഭാവമുള്ള ഒരു സ്റ്റാഫ് അംഗങ്ങളുണ്ട്, ഇതിനോട് സഹകരിക്കുന്ന വലിയ ഒരു സമൂഹം. ഈ രൂപതയെ, ഈ പ്രസ്ഥാനത്തെ, രൂപതാധ്യക്ഷനെ, ഈ രൂപതയിലെ എല്ലാ വൈദികരെയും നെഞ്ചിലേറ്റുന്ന ഒരു പൊതുസമൂഹമുണ്ട് എന്ന് പറയാതെ പറയുന്ന ഒരു സമ്മേളനത്തിലാണല്ലോ നാം ഏവരും ആയിരിക്കുക. നാളിതുവരെ MSS ഒരു നിർവഹണ ഏജൻസി ആയിരുന്നു എന്ന് വരികിൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു നിർവഹണ ഏജൻസിക്ക് ഉപരിയായിട്ട് ഒരു ഫെസിലിറ്റേഷൻ ഏജൻസി ആയിട്ട് MSS മാറിയിരിക്കുന്നു എന്നത് മലങ്കര സഭയ്ക്ക് മുഴുവനും അഭിമാനത്തിന് വക നൽകുന്ന കാര്യമാണ്.
ഈ അവസരത്തിൽ കേരളത്തിലെ 30 കത്തോലിക്ക രൂപതകളോട് ചേർന്ന് പി എസ് സിയോട് ചേർന്ന് മറ്റ് കമ്മീഷൻ സെക്രട്ടറിമാരോട് ചേർന്ന് ബോവാസ് അച്ഛനോടും അച്ഛൻ്റെ ടീമംഗങ്ങളോടും എം എസ് എസിനോടുമുള്ള കേരള സഭയുടെ ആദരവ് കടപ്പാട് സ്നേഹം എല്ലാ വിജയാശംസകളും സമർപ്പിക്കുന്നതിന് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എം എസ് എസിൻ്റെ അധ്യക്ഷനായിരുന്ന് ഈ പ്രസ്ഥാനത്തിന് നമുക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ കർദിനാൾ തിരുമേനി, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ കളയുന്ന ഓരോ പറ്റുചോറും പാവപ്പെട്ടവൻ്റെ ഒരു നേരത്തെ ഭക്ഷണമാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച മഹാനായ വിശുദ്ധ ബസേലിയോസിൻ്റെ നാമം സ്വീകരിച്ചിട്ടുള്ള നമ്മുടെ പിതാവിന് എങ്ങനെ പാവപ്പെട്ടവരോട് കരുണ കാണിക്കാതിരിക്കാനായിട്ടാവും? പിതാവ് ബത്തേരിയിൽ വികാരിയന്താളാകുമ്പോൾ ആയിരിക്കുമ്പോഴാണ് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അന്ത് പിതാവിൻ്റെ മുറിയിൽ എല്ലാ ഭാഗത്തും മൂക്കിലും മൂലയിലുമായിട്ട് എഴുതി വച്ചിട്ടുള്ള ഒരു ആപ്തവാക്യം ഞാൻ ഓർക്കുകയാണ്, ടു യുണൈറ്റ് ഇൻ ലവ്. സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഒരു പിതാവ് മുറിയിൽ മുഴുവൻ അത് ഒട്ടിച്ചു വെച്ച് എവിടെ നോക്കുമ്പോൾ അത് കണ്ട് അത് ഹൃദയസ്ഥമാക്കി ഇന്ന് എല്ലാവരെയും സ്നേഹിച്ച് സ്നേഹത്തിൻ്റെ നിറകുടമായിട്ട് നമ്മുടെ പിതാവ് നമ്മുടെ സമൂഹത്തിൽ വിരാജിക്കുമ്പോൾ പിതാവിനെ ഓർത്ത് നമ്മളേവരും അഭിമാനിക്കുകയാണ് ഓരോ ദിവസവും. അതുകൊണ്ട് സർവേശ്വരൻ പിതാവിന് ആയുസ്സും ആരോഗ്യവും നൽകി, വലിയ ദൈവാനുഗ്രഹം കൊണ്ട് അഭിഷേകം ചെയ്ത് ഈ സഭയെ പൊതുസമൂഹത്തെ നയിക്കുവാൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കാതോലിക്ക ബാബ തിരുമേനിയായിട്ട് നിയമിതനായി ബത്തേരിയിൽ സ്വീകരണം കൊടുത്തപ്പോൾ ചെതലയം പള്ളിയിൽ പിതാവ് പ്രസംഗിച്ച പ്രസംഗം ഇന്ന് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. അഭിനന്ദ തോമസ് പിതാവ് അത് ഓർക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ദേവാലയത്തിൽ അർപ്പിക്കുന്ന ഓരോ ബലിയും ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമാകുന്നത് ഈ നാട്ടിലെ മുഴുവൻ പാവങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ കൂടെ സമുദ്ധരിക്കുന്ന ഒരു ബലിയായിട്ട് സമർപ്പിക്കുമ്പോഴാണ് ഇവിടെയുള്ള ബലികൾ പൂർണ്ണമാകുന്നത്, അത് ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമാകുന്നതെന്ന് പിതാവ് പറഞ്ഞു വയ്ക്കുമ്പോൾ പിതാവ് നമുക്കൊരു പുതിയ ആധ്യാത്മികതയാണ് പകർന്നു നൽകുന്നത്. പിതാവിന് ഇന്ന് നാം നാമുഹേതുക തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുമ്പോൾ അതൊരു വെറും ആശംസയായിട്ട് മാത്രം അവസാനിക്കാതെ പിതാവ് തുടങ്ങി വച്ചിട്ടുള്ള ഈ ജീവിത ആദർശങ്ങൾ സഭ മുഴുവനും നാം ജീവിക്കുന്ന സമൂഹം മുഴുവനും ഒരു കർമ്മോത്സുകമായിട്ട് ഉത്സവമായിട്ട് ആഘോഷിക്കുവാൻ സഭ മുഴുവനും പ്രതിജ്ഞാബദ്ധരായിട്ട് അങ്ങനെ കർമ്മനിരതാകുന്ന ഒരു സഭ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ, അത് ഈ തിരുനാളിൻ്റെ തുടർച്ചയായിട്ട് നമ്മുടെ സമൂഹത്തിൽ സഭയിൽ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇവിടെ ക്യാൻസർ കെയർ പദ്ധതി എറണാകുളം ജില്ല മുതൽ തെക്കോട്ട് കേരളം വരെയുള്ള എല്ലാ ജില്ലകളിലും കരിത്താസ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ കേരളസഭയുടെ സഹായത്തോടുകൂടെ നമ്മുടെ രൂപതകളുടെ സഹായത്തോട് നിർവഹിക്കുമ്പോൾ മറ്റിടങ്ങളിലെല്ലാം അത് അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചെന്ന് ഇങ്ങനൊരു പദ്ധതി തുടങ്ങട്ടെ എന്ന് അപേക്ഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ പിതാവ് കാരിത്താസിൻ്റെയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്ത് ഈ പദ്ധതി തുടങ്ങണം. അത്രമാത്രം പിതാവിനെ വേദനിപ്പിച്ചു ഇവിടുത്തെ രോഗാഗ്രസ്തമായി കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, സാക്ഷരതയിൽ കേരളം ഒന്നാമതാണ്. ആരോഗ്യ രംഗത്തും നമ്മുടെ സേവനങ്ങൾ നിസ്തുലമായിരുന്നു എങ്കിൽ, ഇത്രമാത്രം സാക്ഷരരായിരുന്നിട്ടും എന്തുകൊണ്ട് നാം വില കൊടുത്ത് വിഷം വാങ്ങിച്ച് കഴിക്കുന്നു? ഈ ഒരു സംസ്കാരത്തിന്, ഈ ഒരു സാക്ഷരതയ്ക്ക് മാറ്റം വരേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ കെ സി ബി സി ഈ നാളുകളിൽ ഒരു ഭക്ഷ്യ സാക്ഷരത, ഒരു കാർഷിക സാക്ഷരത, നമ്മുടെ ആരോഗ്യ സാക്ഷരത നമ്മുടെ ജനത്തെ പഠിപ്പിക്കുമ്പോൾ എം എസ് എസിൻ്റെ ഈ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിന് അനുസൃതമാണ്, അനുയോജ്യമാണ്. തിരുമേനിയുടെ ഈ ജീവിത ആദർശങ്ങൾ നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നാം നൽകുന്ന എല്ലാ സാക്ഷരതയും ഒരു പുനർവായനയ്ക്ക് അവസരമൊരുക്കി